പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളിൽ ഏറ്റവും ഗുരുതരമായ പോലീസിലെ RSS ഫ്രാക്ഷൻ തൂത്തെറിയാൻ സർക്കാർ തയ്യാറാകണമെന്ന് നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി പറഞ്ഞു. മലപ്പുറത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സർക്കാരിനെയും ജനവിരുദ്ധവും ന്യൂനപക്ഷ വിരുദ്ധവുമാക്കി മാറ്റാൻ പോലീസിനകത്തെ RSS സ്വാധീനം കാരണമാകും. പോലീസിനകത്തുള്ള ദുഷ്പ്രവണതകൾക്കെതിരെ മുഖ്യമന്ത്രി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഷമീർ പയ്യനങ്ങാടി ആവശ്യപ്പെട്ടു. നാഷണൽ യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലടക്കം നാഷണൽ യൂത്ത് ലീഗിൽ നിന്നും INL നിന്നും വിട്ടുപോയ മുഴുവൻ ആളുകളെയും തിരിച്ചുകൊണ്ടുവരുന്ന പ്രവർത്തനത്തിന് സംസ്ഥാന കമ്മിറ്റി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് പി വി അൻവർ എംഎൽഎ ആരോപണം ഉന്നയിക്കുമ്പോൾ വർഗീയമായിട്ട് പോലും ആളുകളെ തന്നിക്കുകയും കൊലപാതകങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നു എന്ന് ADGP കുറിച്ച് പറയുമ്പോൾ വളരെ ഗൗരവതരമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വവും സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് നാഷണൽ യൂത്ത് ലീഗ്. കേരളത്തിൽ RSS കാർ പ്രതികളായി വരുന്ന പല കേസുകളിലും പോലീസ് എടുക്കുന്ന ചില സമീപനങ്ങളുണ്ട്. മുമ്പ് UDFന്റെ ഭരണകാലത്ത് പോലും കാസർകോട്ട് ഒരു 8 വയസ്സുള്ള ഒരു മദ്രസ വിദ്യാർത്ഥിയെ RSS കാരൻ കൈത്തെടുത്ത് കൊണ്ട സന്ദർഭമുണ്ട്. RSS കാരന്റെ കൂടാരത്തെ കുറിച്ചോ ഒന്നും അല്ലാതെ പോലീസ് മാനസിക രോഗിയായി ആ പ്രതിയെ ചിത്രീകരിച്ചു. റിയാസ് മോഹനെ കാസർകോട് കൊലപാതകം നടത്തിയപ്പോഴും പോലീസ് ആ രണ്ടുപേരിലാണ് ആ ഗൂഢാലോചനയെ ഒതുക്കി കളഞ്ഞത്. ഇതൊക്കെ ഇപ്പോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൊടിഞ്ഞിയിലെ പൈസ വധക്കേസിൽ അതിന്റെ വിചാരണ ഇന്നും മാനം വയ്ക്കാതെ നീണ്ടു പോവുകയാണ്. കൊടിഞ്ഞി പൈസ വധക്കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമിക്കുന്നതിനാണ് കാലതാമസം വരുന്നത്. ഇതൊന്നും ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകുന്ന ചില വീഴ്ചകളാണ്. അതായത് ഇതിനൊക്കെ നേതൃത്വം എടുക്കുന്നത് മുന്നണിയുടെ സർക്കാരാണ്. പക്ഷേ പി വി അൻവർ MLA പറഞ്ഞതുപോലെ പോലീസിനകത്തുള്ള RSS ഫ്രാക്ഷനാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. അതിന്റെ നേതൃത്വത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് LDF ഗവൺമെന്റിനെ ജനവിരുദ്ധ ഗവൺമെന്റ് ആക്കി മാറ്റുന്നതിനും ന്യൂനപക്ഷ വിരുദ്ധ സർക്കാരാക്കി LDFനെ മാറ്റുന്നതിനും പോലീസിനകത്തുള്ള RSS ഫ്രാക്ഷൻ ഇടവരുക്കും എന്നുള്ളത് തിരിച്ചറിയാൻ ഇടതുപക്ഷ നേതൃത്വവും കേരളത്തിലെ മുഖ്യമന്ത്രിയും തയ്യാറാകണം. അടിയന്തരമായി അത്തരം ദുഷ്പ്രവണതകളെ അത്തരം ഫ്രാക്ഷനുകളെ തൂത്തെറിയാൻ വാഷൗട്ട് ചെയ്യാൻ ആഭ്യന്തര ഉപമന്ത്രി കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. വാർത്താ സമ്മേളനത്തിൽ കമറുദ്ദീൻ തയ്യിൽ, അബ്ദുള്ള കള്ളിയത്ത്, റീദ് വെട്ടം, മജീദ് പൂക്കോട്ടൂർ, KP മുത്തു തിരൂർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.